തവണ തർക്കങ്ങളില്ലാതെ പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരുമായിട്ട് ചർച്ചകൾ നടത്തി പരിഹരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഞങ്ങള് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു അതനുസരിച്ച് എല്ലാവരുമായി യോജിപ്പിച്ചുകൊണ്ടുള്ള തർക്കമില്ലാത്ത നിലയിൽ പോകുമെന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത് ഡിസിസി അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചതിനും എന്തെങ്കിലും ഒരു മാറ്റം ഇപ്പോൾ പാർട്ടിയിൽ കാണുന്നുണ്ടോ ഇപ്പോൾ ഈ കെപിസിസിയുടെ ഭാരവാഹികളെയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരുമായി കൂടിക്കാഴ്ചയുടെ ഒരു അന്തരീക്ഷം വന്നിട്ടുണ്ടോ അതെ ഞങ്ങൾ ഞാൻ ഉമ്മൻചാണ്ടിയുമായിട്ടും കെപിസി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംസാരിച്ചിരുന്നു സംസാരിച്ചിട്ട് ആണ് പോകുന്നത് ഏതായാലും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇന്നത്തെ സാഹചര്യത്തിൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് പോകണം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം പാർട്ടിക്ക് അടുത്ത വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇന്നലെ താങ്കൾക്ക് ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റാത്തതൊക്കെ ഓക്കെ നമുക്കിന്ന് ആവശ്യം കേരളത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാവരും യോജിച്ചു ഒറ്റക്കെട്ടായി പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തേണ്ടതായിട്ടുള്ളത് ഈ സംസ്കാര എന്ന പരിപാടി ഈ സംസ്കാര എന്ന താങ്കളുടെ അല്ല ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെ ചർച്ചയുണ്ടായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇന്ന് കോൺഗ്രസിനെ കേരളത്തിൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളും നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് ഇന്ന് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായും കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിനെതിരായും ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു അവസരമാണ് സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഒറ്റക്കെട്ടായി പോകണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം